ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വാൾ ഡെക്കറായിട്ടാണ്. വളരെ ഈസിയാണ്, ബ്യൂട്ടിഫുള്ളുമാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീട്ടിലോട്ട് കടന്നാലോ. അതിനായിട്ട് ഞാനിവിടെ ആദ്യം എടുക്കുന്നുള്ളത് ഒരു പേപ്പർ റോൾസാണ്. അപ്പോൾ ഇത് ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഞാൻ വേറെയും പല വീഡിയോയിലും ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. പിന്നെ അതിൻ്റെ രണ്ട് സൈഡും ഞാൻ ഒന്ന് ലെവലായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈക്വൽ സൈസിൽ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തെടുക്കുന്നുള്ളത്. നെക്സ്റ്റ് ആയിട്ട് ഇതിനെല്ലാത്തിനെയും ഒന്ന് പരത്തിയെടുക്കണം. അതൊന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഇതിനൊന്ന് കളർ ചെയ്യേണ്ടി. അതിനായിട്ട് ഞാനിവിടെ ആക്രിലിക് കളർ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ബ്ലൂ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ കൊടുത്ത് ഒന്ന് ഉണക്കാൻ വെക്കുന്ന സമയത്ത് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ളൊരു പ്ലാസ്റ്റിക് കവറാണ്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനത്തെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ മൂന്നെണ്ണമാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്താ ഇതുപോലെയുള്ള ഷേപ്പിൽ മൂന്നെണ്ണം ആക്കി എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്യുന്ന സമയത്തിന് എനിക്കിത് ഈ പേപ്പർ റോൾസൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് എന്താ ഈ രീതിക്കായിട്ടുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സാണ്. എന്നിട്ട് ഇതിനെയും ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് പെയിൻറ് ചെയ്തെടുക്കണം. അപ്പോൾ റോളിലേക്ക് ഏതാണോ കളർ ചെയ്തത് അതുപോലെ തന്നെയാണ് ഇതിലേക്കും ഈ ബോക്സിലേക്കും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇത്രയും ഭാഗത്തിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്താ ഈ വലിയൊരു പീസാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിൻ്റെ അടിവശവും ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അത് വേറൊരു ബോക്സിൻ്റെ പീസ് എടുത്താണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുള്ളത്. നെക്സ്റ്റ് ആയിട്ട് ഇതിനെയും ഒന്ന് കളർ ചെയ്തെടുക്കണ്ടേ. അങ്ങനെ ഞാൻ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചതിന് ശേഷമാണ് കളർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ റോൾസും റെഡിയായി, ഈ ബോക്സും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റോൾസിനെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെയായിട്ട് നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്ത് ഫെവിക്കോളോ അല്ലെങ്കിൽ ഫെവി ബോണ്ടോ ഉപയോഗിച്ച് അതിനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ ദേ അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച ബോക്സും ഇതിലോട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അതിനു മുമ്പ് ഇതിനെ കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യണ്ടേ. സിമ്പിളായിട്ട് വെക്കുമ്പോൾ അതത്ര ഭംഗി തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊന്ന് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ദാ ഈ രീതിക്കായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നുള്ളത്. അങ്ങനെ മൂന്നെണ്ണം ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഞാൻ ഡെക്കറേറ്റീവ് ലേസാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളത്. നെക്സ്റ്റ് ആയിട്ട് 3D ഔട്ട്ലൈനർ ഉപയോഗിച്ച് ഈ ഒട്ടിച്ചതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ബോർഡർ പോലെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാനായിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഫെവിബോണ്ട് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാനായിട്ട്. അതിലോട്ട് നമുക്ക് ഇനി വേണ്ട ഫ്ലവേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ.